നമസ്കാരം, റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ മികച്ച താരമാണ്, തർക്കമില്ല. പക്ഷേ മെസ്സിയിൽ നിന്നും CR7-ൽ നിന്നും മൈലുകൾ അകലെയാണ് അവനുള്ളത്. അവരുടെ മികവ് കിലിയൻ എംബാപ്പയ്ക്കില്ല. ഒരു ദിവസം നന്നായിട്ട് കളിക്കും, അടുത്ത ദിവസം മങ്ങിപ്പോകുന്ന എംബാപ്പയെ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ യൂറോ കപ്പിലെ താരമാരായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എംബാപ്പയുടെ പേരിന് പകരം ഒരു ഇംഗ്ലീഷ് താരത്തിൻ്റെ പേര് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റെഡ്നാപ്പ് പറയുന്നു. ഹാരി റെഡ്നാപ്പിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകാം. അദ്ദേഹം ബെൻ വിക്ടറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: കിലിയൻ എംബാപ്പെ തീർച്ചയായിട്ടും റിയൽ ടാലൻ്റ് ആണ്, പക്ഷേ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റിൻ്റെ കാര്യം ചോദിച്ചാൽ ഞാൻ ഒരു ഇംഗ്ലീഷ് താരത്തിൻ്റെ പേരായിരിക്കും പറയുക. എംബാപ്പെ ഹോട്ട് ആൻഡ് കോൾഡ് ആണ്, അങ്ങനെ കളിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം കളിക്കളത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം അവൻ നടത്തിയേക്കാം, തൊട്ടടുത്ത ദിവസം കളിക്കളത്തിൽ ഒന്നും ചെയ്യാതെ മങ്ങിപ്പോകുന്ന എംബാപ്പയെ നമ്മൾ കാണാറുണ്ട്. എംബാപ്പ തീർച്ചയായിട്ടും ഗ്രേറ്റ് പ്ലെയറാണ്, ബട്ട് സ്റ്റിൽ ലിയോ മെസ്സിയുടെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നയാളല്ല. ഹീസ് മൈൽസ് എവേ ഫ്രം ബീങ് വാട്ട് ദോസ് ടു ഹാവ് ബീൻ ഫോർ ദി ലാസ്റ്റ് 15 years. കഴിഞ്ഞ 15 വർഷക്കാലം മെസ്സിയും ക്രിസ്ത്യാനോയും എന്തായിരുന്നുവോ, അതിൽ നിന്ന് മൈലുകൾ അകലെയാണ്, കാതങ്ങൾ അകലെയാണ് കിലിയൻ എംബാപ്പയുള്ളത്. എന്തായാലും അദ്ദേഹത്തെ ടൂർണമെൻറ്റിലെ ഫേവററ്റ് പ്ലെയർ ആയിട്ട് കാണുന്നവരുണ്ടാകും, പക്ഷെ ഞാൻ ഒരു ഇംഗ്ലണ്ട് പ്ലെയറെ ആയിരിക്കും കൂടുതൽ മികച്ച താരമായിട്ട് ഈ ഒരു യൂറോ കപ്പിൽ കാണുക. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിങ്ഹാം, ഫിൽ ഫോഡൻ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. കൂടി അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.